ശാസ്ത്രരംഗത്ത് വലിയ നേട്ടങ്ങൾ കൊയ്ത രാജ്യങ്ങൾ പോലും പകച്ചു നിൽക്കുന്ന ഒരു സമയമുണ്ടായി. ചൈനയിൽ നിന്ന് ടെസ്റ്റിംഗ് കിറ്റ് വാങ്ങേണ്ട അവസ്ഥ അമേരിക്കയ്ക്ക് വന്നു. ഇപ്പം പ്രത്യേകിച്ചും ഇനി വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ വലിയ മുന്നൊരുക്കം ബ്രിട്ടനും അമേരിക്കയും ഒക്കെ നടത്തുകയാണ്. പ്രത്യേകിച്ച് വെന്റിലേറ്റർ അടക്കം വലിയ ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. അന്ന് രാജ്യത്തേക്ക് വരുമ്പോൾ ഇപ്പോൾ ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല. ലോകാരോഗ്യ സംഘടന പോലും ഇന്ത്യയുടെ പ്രതിരോധ രീതി അഭിനന്ദിച്ചു കഴിഞ്ഞു. കേരളത്തിന്റെ രീതി മാതൃകാപരമാണ്. പക്ഷേ ഒരു അടിയന്തര സാഹചര്യമാണ്. ശ്വാസകോശ സംബന്ധമായിരിക്കും ഇതിന്റെ രോഗത്തിന്റെ ഏറ്റവും പ്രധാന ഇത് വരിക. അങ്ങനെയെങ്കിൽ നിലവിലെ വെന്റിലേറ്റർ സൗകര്യങ്ങൾ അടക്കം പ്രത്യേകിച്ച് പ്രമുഖ മാധ്യമങ്ങൾ ആ വഴിക്ക് ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്ന വാർത്തകൾ വരും. അത് പര്യാപ്തമല്ല, അത് വലിയൊരു ആശങ്കയാണെന്ന് കണക്കുകൾ. താങ്കൾ അതിനെ എങ്ങനെയാണ് കാണുന്നത്? പ്രത്യേകിച്ചും ഒരു സെക്കൻഡ് സ്റ്റേജിലേക്ക് താങ്കൾ നേരത്തെ ചർച്ചകളിൽ പറഞ്ഞതുപോലെ കമ്മ്യൂണിറ്റി ട്രാൻസിഷൻ്റെ ഒരു പീരീഡിലാണെങ്കിൽ നമ്മൾ എത്രത്തോളം ഭയക്കണം, എത്രത്തോളം മുൻകരുതൽ ഇനി എടുക്കണം? അതിനു മുമ്പായിട്ട് ഈ കേസ് ഫേറ്റാലിറ്റിയുടെ കുറച്ചൊരു ചെറിയൊരു ക്ലാരിഫിക്കേഷൻ കൂടെ ഒന്ന് പറഞ്ഞോട്ടെ. കേസ് ഫേറ്റാലിറ്റി ഇപ്പോൾ 9% വരെ ആയെന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഇത് ഡിനോമിനേറ്റർ ന്യൂമറേറ്ററിൻ്റെ ഇഷ്യൂ ആണ്. അതായത് എത്ര പേര് മരിച്ചു, എത്ര പേരിൽ എത്ര പേര് മരിച്ചു എന്നുള്ളതാണല്ലോ നമ്മുടെ കേസ് ഫേറ്റാലിറ്റി. രോഗം വന്നവരിൽ എത്ര പേര് മരിച്ചു. അപ്പോൾ അതിനകത്തൊരു മരിച്ചയാളുടെ കാര്യത്തിൽ സംശയം ഉണ്ടാവില്ല, പക്ഷേ ഡിനോമിനേറ്ററിൻ്റെ കാര്യത്തിൽ ഒരു സംശയമുണ്ട്. കാരണം എത്ര പേരെ നമ്മൾ ടെസ്റ്റ് ചെയ്തു. അപ്പോൾ അതുകൊണ്ടാണ് കുറേ കൂടി കൃത്യമായ അറിവ് കുറച്ച് നാൾ കഴിഞ്ഞിട്ടേ ചിലപ്പോൾ കിട്ടുകയുള്ളൂ. അങ്ങനെയാണ് പിന്നീടായിരിക്കും നമ്മൾ കൃത്യമായിട്ടൊരു കേസ് ഫേറ്റാലിറ്റി റേറ്റിലോട്ട് എത്തുക. ഇപ്പോൾ നമ്മൾ പരിശോധിച്ച ആളുകളാണ് ഡിനോമിനേറ്റർ. കുറേ പേരെ നമ്മൾ പരിശോധിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ അവർക്ക് രോഗമുള്ളവരെ തന്നെ നമ്മൾ കുറേ പേര് മിസ്സിങ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ഹൈ ആയിട്ടുള്ള ഒരു കേസ് ഫേറ്റാലിറ്റി. കുറേ കഴിയുമ്പോൾ നമുക്ക് കുറേ കൂടി കൃത്യമായിട്ടൊരു കേസ് ഫേറ്റാലിറ്റി അറിയാൻ പറ്റും. അതാണ് ആദ്യമായി പറയാനുള്ളത്. പിന്നെ ഈ നമ്മുടെ എത്രമാത്രം പര്യാപ്തമാണ് കേരളത്തിൻ്റെ ഇന്നത്തെ സിസ്റ്റം അല്ലെങ്കിൽ ഇന്ത്യയിലെ സിസ്റ്റം എന്ന് നോക്കുകയാണെങ്കിൽ ഒന്ന് രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും എനിക്ക് പറയാനുള്ളത്. നമ്മൾ ഏത് സമയവും കമ്മ്യൂണിറ്റി ട്രാൻസ്മിഷനിലോട്ട് പോകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇതുവരെയുള്ള രാജ്യങ്ങളുടെ എക്സ്പീരിയൻസ് അതാണ്. കാരണം കമ്മ്യൂണിറ്റി ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ രണ്ട് തരത്തിലുള്ള ട്രാൻസ്മിഷനാണ് നമുക്കുള്ളത്. ഒന്ന് വെളിയിൽ നിന്ന് വരുന്ന ആളുകളുടെ കൃത്യമായിട്ട് രോഗം ഉണ്ട് എന്നുറപ്പായ ആളുകളിൽ നിന്ന് മറ്റുള്ളവർക്ക് പകരുന്നു. രണ്ടാമത്തുള്ള ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് അവർ കോണ്ടാക്ട് ചെയ്ത മറ്റുള്ളവരിൽ നിന്നും, ഇപ്പോൾ ഇറ്റലിയിലെ 19 ഉണ്ടായതാണ്, അവരിൽ നിന്നും മൂന്നാമത് കുറേ ആളുകൾക്ക് രോഗം വരുന്നു. പക്ഷേ ഇതൊന്നും അറിയാത്ത, ഉദാഹരണത്തിന് നമ്മുടെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന ആളുകൾ ഇവിടെയുണ്ട്, അവരുടെ എല്ലാവരും ടെസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ തന്നെയുമല്ല കുട്ടികൾക്ക്, അതുപോലെ തന്നെ ചെറുപ്രായമുള്ള ആളുകൾക്കൊക്കെ ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ വളരെ കുറവായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ലക്ഷണങ്ങൾ ചിലപ്പോൾ പരിശോധിച്ചിട്ടേ ഉണ്ടാവില്ല. അതേസമയം തന്നെ അവരിൽ നിന്നും മറ്റുള്ളവർക്ക് രോഗം കിട്ടാമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ആളുകളിൽ നിന്നും രോഗം കിട്ടി അവർക്ക് സോഴ്സ് ഏതാണെന്ന് അറിഞ്ഞുകൂടാ. അങ്ങനെയുള്ള ഒരു സ്റ്റേജിനെയാണ് നമ്മൾ കമ്മ്യൂണിറ്റി ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. ആ സ്റ്റേജിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇന്നെ എത്ര പേർക്ക് കിട്ടുമെന്ന് ഒരു പിടിയുമില്ല. അങ്ങനെ കിട്ടും, അങ്ങനെ വരാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ICMR ഇത്ര വ്യാപകമായിട്ടുള്ള ഒരു റെസ്ട്രിക്ഷൻസും മറ്റ് വളരെ വലിയൊരു തരത്തിലുള്ള ഒരു പരിപാടിയിലോട്ടും പോകുന്നത്. അതുകൊണ്ടാണ് ഇന്ന് പ്രൈം മിനിസ്റ്റർ തന്നെ നമ്മളെ അഡ്രസ് ചെയ്യാൻ പോകുന്നതിൻ്റെ കാരണം അതാണ്. അപ്പോൾ അത്ര ഒരു വലിയൊരു പ്രശ്നമായി മാറും എന്നുള്ള ഒരു തോന്നൽ ICMR, നമ്മുടെ വലിയ സംഘടനയാണല്ലോ, ICMR പോലും തോന്നലുള്ളത് കൊണ്ടാണ് അത് വരും. അപ്പോൾ അതിന് പര്യാപ്തമായിട്ടുള്ള സംവിധാനങ്ങൾ നമുക്കില്ല എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും എനിക്കുന്നില്ല. ഉദാഹരണത്തിന് ആദ്യമായിട്ട് നമുക്ക് ടെസ്റ്റിംഗ്, നേരത്തെ സൗത്ത് കൊറിയയുടെ കാര്യം പറഞ്ഞു. സൗത്ത് കൊറിയയും അതുപോലെ ജപ്പാനും സിംഗപ്പൂരും ഒക്കെ ഇതിനെ അതിജീവിക്കാനുള്ള ഒരു പരിധിവരെയെങ്കിലും അതിജീവിക്കാനുള്ള പ്രധാന കാരണം ടെസ്റ്റിംഗ് ആണ്. കാരണം അവർക്ക് ഒരുപാട് സംശയമുള്ള ആളുകൾ മുഴുവൻ ടെസ്റ്റ് ചെയ്ത്, അങ്ങനെ ടെസ്റ്റ് ചെയ്ത് പോസിറ്റീവ് ആളുകളൊക്കെ അവർക്ക് ഐസൊലേറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ അതുകൊണ്ടാണ് ഇവരുടെ ഈ ഇറ്റലിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവരുടെ ഒരു വിജയത്തിൻ്റെ ഒരു പ്രധാനം. അപ്പോൾ അത്തരം ടെസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇന്ന് ടെസ്റ്റിംഗ് ലബോറട്ടറി വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. ഇന്ന് വളരെ കുറച്ച് പേരെ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഉദാഹരണത്തിന് ഏകദേശം ഞാൻ ഡോക്ടർ ജേക്കബ് ജോൺ നമ്മുടെ ഇൻ്റർനാഷണലി അറിയപ്പെടുന്ന ഒരു വൈറോളജിസ്റ്റാണ്, അദ്ദേഹമാണ് ഞാൻ ഇതുമായിട്ട് സംസാരിച്ചത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹം പറയുന്നത് 1 മില്യൺ പോപ്പുലേഷന് ഒരു ടെസ്റ്റിംഗ് ലബോറട്ടറി ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ 1000 ടെസ്റ്റിംഗ് സെൻറ്റേഴ്സ് ഇന്ത്യയിൽ വേണ്ടതാണ്. 1 മില്യൺ പോപ്പുലേഷൻ ഒരെണ്ണം വേണമെങ്കിൽ നമുക്കിപ്പോൾ അതില്ല. നമുക്ക് ആകെപ്പാടെ 62, 70 അല്ലെങ്കിൽ 100 അതിൽ കൂടുതൽ നമ്മൾ പോകുന്നില്ല. അപ്പോൾ അത് വളരെ അപര്യാപ്തമാണ്. അടുത്ത സ്റ്റേജിലോട്ട് വന്നു കഴിഞ്ഞാൽ ഒരുപാട് പേരെ ടെസ്റ്റ് ചെയ്യേണ്ടി വരും, അത് അപര്യാപ്തമാണ്. ഇപ്പോൾ ഉടനെ തന്നെ അത്രയും ടെസ്റ്റിംഗ് ലബോറട്ടറി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ പ്രായോഗികമായിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഉള്ള ലബോറട്ടറീസ്, ഗവൺമെൻറ് തലത്തിലുള്ളതും പ്രൈവറ്റ് സെക്ടറിലുമുള്ള എല്ലാ ലബോറട്ടറികളും അക്രഡിറ്റഡ് ലബോറട്ടറീസ് അടക്കം ഇതിനു വേണ്ടി സജ്ജീകരിക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ് ഒരുപാട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. രണ്ടാമത് വെന്റിലേറ്റർ ഫെസിലിറ്റീസ്, അതും വളരെ അപര്യാപ്തമാണ്. ഉദാഹരണത്തിന് ICU ഉള്ള ഫെസിലിറ്റീസും വെന്റിലേറ്റർ ഫെസിലിറ്റീസും വളരെ കൂടി വേണ്ടിയിരിക്കുന്നു. കേരളത്തെ പോലുള്ള സംസ്ഥാനത്ത് പ്രത്യേകിച്ചും
എൽഡർലി പോപ്പുലേഷൻ വളരെ 15% പ്രായമുള്ള ആളുകളാണ്, 60 വയസ്സിൽ കൂടുതലുള്ള ആളുകളാണ്. അവർക്കാണ് ഈ രോഗം വളരെ ഗുരുതരമായിട്ട് വരാൻ പോകുന്നതെന്നുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് ഡയബറ്റീസ്, ഹൃദ്രോഗം, ശ്വാസകോശ രോഗങ്ങൾ, ക്യാൻസർ, ഈ പ്രധാനപ്പെട്ട ജീവിതശൈലി രോഗങ്ങളിൽ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം എന്നുള്ള നിലയിൽ കേരളത്തിൽ ഇത് വന്ന് കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് വളരെ സീരിയസ് ആയിട്ടുള്ള അസുഖം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് പോലും കൂടുതൽ ICUs വേണം, കൂടുതൽ വെന്റിലേറ്റർ സൗകര്യങ്ങൾ വേണം. അത് ഇപ്പോൾ ഇല്ല, ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ പരമാവധി നമ്മൾ ചെയ്തേ പറ്റൂ. ഇപ്പോഴേ തന്നെ അതിനുള്ള ശ്രമം ആരംഭിക്കേണ്ടിയിരിക്കുന്നു. അത്തരം സംവിധാനങ്ങൾ ഇനിയൊരു ഔട്ട് ബ്രേക്ക് ഉണ്ടായാൽ പോലും അതിനും പ്രയോജനപ്പെടാത്ത തരത്തിൽ നമ്മളിപ്പോഴേ പ്ലാൻ ചെയ്യണം. അത് ഇപ്പോൾ ഉള്ളത് അപര്യാപ്തമാണ്. അതിനുവേണ്ടി ഗവൺമെൻറ് ശ്രമിക്കുന്നുണ്ട്. അതൊന്നും മതിയാവും എന്ന് എനിക്ക് തോന്നുന്നു. അതിനിടയിലാണ് ഈ ഒട്ടും ഇതിനോട് സഹകരിക്കാത്ത കുറെ മനുഷ്യരുണ്ടാക്കുന്ന ആശങ്ക. വീണ്ടും വീണ്ടും നിരീക്ഷണത്തിലിരിക്കുന്ന ആൾക്കാർ ചാടി പോകുന്നു, അവർ പൊതുസ്ഥലങ്ങൾ ഇറങ്ങി നടക്കുന്നു. നമ്മൾ നേരത്തെ സംസാരിച്ചിട്ടുള്ളതാണ് ആരോഗ്യ സാക്ഷരത. പക്ഷേ ഇവിടെ വീണ്ടും അബദ്ധങ്ങൾ സംഭവിക്കുകയാണ്, അല്ലെങ്കിൽ തെറ്റുകൾ സംഭവിക്കുകയാണ്, അറിഞ്ഞോ അറിയാതെ. മുഖ്യമന്ത്രി പറയുന്നുണ്ട് ഇത് പിടിച്ചാൽ നിൽക്കില്ല, കൂടുതൽ ശ്രദ്ധയോടെ എല്ലാവരും പെരുമാറണമെന്ന്. വിമാനത്താവളത്തിൽ നിന്ന് ഇറ്റലിയിൽ നിന്ന് വന്നവരിൽ തുടങ്ങി കഴിഞ്ഞ ദിവസം മുൻ ഉദ്യോഗസ്ഥൻ, പോലീസ് ഉദ്യോഗസ്ഥൻ ചാടിപ്പോയത് വരെയുള്ള സംഭവങ്ങൾ നോക്കുമ്പോൾ ഇനി ഇതിന് വലിയൊരു നിയന്ത്രണം കൊണ്ടുവരേണ്ടതാണ്. ഐസൊലേഷനിലിരിക്കുന്നവർ, നിരീക്ഷണത്തിലിരിക്കുന്നവർ ജനപ്രതിനിധികൾ വരെ ഇറങ്ങി നടക്കുന്നതാണ്. അപ്പോൾ ഇതിനെ ഇനി എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്? പക്ഷേ ഇവിടെയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരേ സമയം ഒരു ആഹ്വാനം, മറ്റൊരു സമയം താക്കീതുമായി മാറുന്ന ഒരു ജനകീയ ആരോഗ്യ നയത്തിൻ്റെ ഒരു ഒരു അനുഭവം ഉള്ളത്. കേരളത്തിൽ വേണമെന്നുണ്ടെങ്കിൽ ഈ ലോകത്തിൽ തന്നെ ഏറ്റവും ഫലപ്രദമായി ഇത്തരം രോഗത്തെ ഈ പ്രതിരോധ പ്രവർത്തനത്തിലൂടെ തടയിടാൻ കഴിയുന്ന ഒരു ഒരു പശ്ചാത്തലവും ചരിത്ര സംവിധാനവും നമുക്കുണ്ട്. ജനകീയ ആരോഗ്യ സംവിധാനം, വാർഡ് തലം മുതൽ മുകളിലേക്കുള്ള ആരോഗ്യ പ്രവർത്തകർ, അതിനെ നിയന്ത്രിക്കുന്ന പബ്ലിക് സിസ്റ്റം. അപ്പോഴും ഈ മറുപ്രശ്നവും കൂടി നിലവിലുണ്ട്. ഇതിനെയൊന്നും അംഗീകരിക്കാത്ത കുറേ ആളുകൾ, അത് മാതൃകകളാകേണ്ട ചില ആളുകൾ പോലും നമ്മുടെ നിയമങ്ങളെ വെല്ലുവിളിക്കുന്നു. ഇവിടെ അവിടെ വരുമ്പോഴാണ് ഒരു പ്രശ്നം. ഇപ്പം മഹാരാഷ്ട്രയിൽ ഇത് വല്ലാത്ത പ്രശ്നമായി മാറുമ്പോൾ അവർ ഈ ക്വാറന്റൈൻ ഉള്ളവരുടെ കയ്യിൽ സ്റ്റാമ്പ് അടിച്ചു കൊടുക്കും. ഇത് കേരളത്തിൽ ചെയ്യാൻ കഴിയില്ല. കേരളത്തിൽ അങ്ങനെ സ്റ്റാമ്പ് അടിക്കാൻ തുടങ്ങി, അത് വലിയ മാനവിക പ്രശ്നവും ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനവുമായി ഇപ്പം നമ്മളെപ്പോഴുള്ളവർ പോലും പറയും. അവിടെയാണ് ഇത് നമ്മുടെ സംസ്ഥാന സർക്കാരിനെ ഒരുപക്ഷെ ഞാൻ ഇനിയും വിമർശിക്കാൻ നിർബന്ധിതനാകുന്നത്. ഇവർ തുടക്കത്തിലെ വാർഡ് തല മുതലുള്ള രാഷ്ട്രീയ പ്രവർത്തകരെ, വിവിധ മതസംഘടനകളുടെ പ്രവർത്തകരെ, യുവജനങ്ങളെ, യുവജന സംഘടനകളെ, ഇവരെയൊക്കെ കൂട്ടി യോജിപ്പിച്ചിട്ടുള്ള ഒരു ജനകീയ സമിതി ഈ ക്വാറന്റൈൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരുന്നുവെങ്കിൽ, അപ്പോൾ വിദേശത്തുനിന്ന് വരുന്ന ആളുകൾ ആരാണ് എന്ന്, എങ്ങനെയൊക്കെ വന്നു എന്ന് വിമാനത്താവളത്തിൽ വരെ പിടികിട്ടിയില്ലെങ്കിൽ പോലും എത്തിയ ഗ്രാമത്തിൽ മുനിസിപ്പാലിറ്റിയിലൊക്കെ ഇങ്ങനെ ഒരു നെറ്റ്വർക്കിംഗ് സംവിധാനം ഉണ്ടാക്കുകയും അങ്ങനെ ക്വാറന്റൈൻ താമസിക്കുന്നവരുടെ മുഴുവൻ ഉത്തരവാദിത്വം, അവരെ ഫോണിൽ സംസാരിക്കുക, അവർക്ക് പാട്ട് കേൾക്കാനുള്ള സൗകര്യം വേണമെങ്കിൽ ഉണ്ടാക്കുക, നാട്ടിലെ പ്രമാണിമാരെ, ഉദാഹരണ സാഹിത്യകാരന്മാർ, കവികൾ, ഇവരെ കൊണ്ടൊക്കെ ഇവരെ ഫോണിൽ സംസാരിപ്പിക്കുക, ഇനി ക്വാറന്റൈനിൽ താമസിക്കുന്ന ആളുകൾക്ക് പരസ്പരം ആശയങ്ങൾ കൈമാറാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുക, അവർക്ക് വേണ്ടി പ്രത്യേക പരിപാടികൾ അവതരിപ്പിക്കുക, ലോകത്തിനകത്ത് നടക്കുന്ന സംഭവങ്ങൾ അവരെ അറിയിക്കുക, അങ്ങനെ ക്വാറന്റൈനിൽ താമസിക്കുവാൻ ആളുകളെ നിർബന്ധിതമാക്കുന്ന തരത്തിലേക്ക് ഒരു ജനകീയ ആരോഗ്യ നെറ്റ്വർക്കിംഗ് സംവിധാനം ഉണ്ടാക്കാൻ എന്തുകൊണ്ടോ സർക്കാർ തുടക്കം മുതൽ മടിച്ചു വന്നു. എന്തായാലും ഇന്ന് ആ തെറ്റ് പൂർണ്ണമായും തിരുത്തപ്പെടുന്നു. പ്രതിപക്ഷ നേതാവിനെ അടുത്തിരുത്തിക്കൊണ്ട് തന്നെ സംസ്ഥാനത്തെ മുഴുവൻ ത്രിതല പഞ്ചായത്തുകളുടെയും പ്രതികളുമായി മുഖ്യമന്ത്രി സംസാരിച്ചു എന്ന് പറഞ്ഞാൽ തീർച്ചയായും ഒരു ജനകീയ ആരോഗ്യ സമീപനം. അത് പേരിൻ്റെ അദ്ദേഹം പേര് തന്നെ മാറ്റിയെന്ന് പറഞ്ഞത് ക്വാറന്റൈനിന് പകരം കെയർ സെൻറ്റർ എന്ന രീതിയിലേക്ക് മാറ്റി. തീർച്ചയായും ഒരു കെയർ സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഈ ഇരിക്കുന്നവരുടെ കെയർ അല്ല, ഈ നമ്മുടെ സമൂഹത്തിന് വേണ്ടി ഈ ആളുകൾ കെയർ എടുക്കുന്ന രീതിയിലാണ് എടുക്കേണ്ടത്. നമുക്ക് വേണ്ടി അവർ മുറിയിലിരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങളെ മാറ്റുകയും അങ്ങനെ ഇരിക്കുന്നവർക്ക് പ്രത്യേകമായ അവർക്ക് വേണ്ട എല്ലാ തരത്തിലുള്ള കോൺഫിഡൻസ് കൊടുക്കുകയും ചെയ്യാവുന്ന ഒരു ജനകീയ സമീപനം വൈകിയാണെങ്കിലും സംസ്ഥാനം ആരംഭിച്ചിട്ടുണ്ട്. അപ്പോഴും ഈ വിഷയത്തെ ലാഘവബുദ്ധിയോടെ കാണുന്നവരെയും നിയമം ലംഘിക്കുന്നവരെയും മാതൃകാപരമായി പ്രവർത്തിക്കുന്നവരുടെ കയ്യിൽ നിന്നാണ് ഉണ്ടാകുന്നതെങ്കിൽ അവരെ മാതൃകാപരമായി ശിക്ഷിക്കാൻ പോലുമുള്ള തയ്യാറെടുപ്പ് എടുക്കണം. അപ്പോഴും ക്വാറന്റൈൻ താമസിക്കുന്നവരുടെ കയ്യിൽ സ്റ്റാമ്പ് അടിക്കൽ കേരളത്തെ പോലുള്ളവർ നടക്കില്ല. അപ്പോൾ വളരെ ജനകീയമായ സമീപനത്തിലൂടെ മാത്രമേ ഇതിനെ പ്രതികരിക്കാൻ കഴിയും. അതിനുള്ള കരുത്ത് കേരളത്തിനുണ്ട്. തീർച്ചയായും ഒരു കാര്യങ്ങൾ പറഞ്ഞ അവസാനിപ്പിക്കും. ഇപ്പോൾ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് സംസാരിക്കുകയാണ്. അപ്പം ക്വാറന്റൈനിലുള്ളവരുടെ കാര്യം ഇപ്പോഴും പറഞ്ഞു, ഒരുപാട് കാര്യങ്ങൾ അവരെ മാറ്റി നിർത്തുമ്പോൾ അതിനിപ്പോൾ ചെയ്യേണ്ടതുണ്ട്. പുസ്തകങ്ങൾ അടക്കം നൽകിക്കൊണ്ട് പുതിയൊരു തുടക്കം ഇടുകയാണ് അദ്ദേഹം. താങ്കൾ അതിനെ എങ്ങനെയാണ് കാണുന്നത്? പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ലോകാരോഗ്യ സംഘടനയുടെ പ്രതിനിധികൾ അടക്കം വന്ന് ഇന്ത്യ സ്വീകരിച്ച നിലപാടുകളിൽ പക്ഷെ ലോകം മുഴുവൻ പകച്ചു നിൽക്കുമ്പോൾ ഇന്ത്യ ഇതിനെ പിടിച്ചു നിർത്തിയ ഒരു രീതി അഭിനന്ദിക്കുകയുണ്ടായി. ഒരുപക്ഷെ എന്തുകൊണ്ടായിരിക്കാം ഇന്ത്യ എപ്പോഴും ഇങ്ങനെ നിപ്പയെ ഈ കേരളം ആദ്യഘട്ടത്തിൽ തുരത്തി, ഒന്നാം ഘട്ടത്തിൽ തന്നെ കോവിഡിനെ തുരത്തിയതാണ്, രണ്ടാമത് ചില പാളിച്ചകൾ, പക്ഷെ അതിനെ മറികടക്കാൻ ശ്രമിക്കുന്നുണ്ട്.
എങ്ങനെ നമുക്കിതിനെ കൃത്യമായിട്ട് ഇവിടെ നിന്നും മാറ്റാൻ സാധിക്കും? അല്ല, അതിന് നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് വന്ന ഈ ക്വാറന്റൈനിലുള്ള ആളുകളെ തീർച്ചയായിട്ടും അത് നമ്മളെ വളരെ രീതിയിൽ നല്ല രീതിയിൽ അവരോട് പെരുമാറണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കണം. കാരണം അവർ മറ്റുള്ളവർക്ക് അവരോട് പകരാതിരിക്കാൻ വേണ്ടി, അവർക്ക് രോഗമില്ലാത്തവരാണല്ലോ പലരും, മിക്കവാറും പേർക്ക് രോഗമില്ലാത്തവരാണ്. അപ്പോൾ അത് അവരും വേണ്ടി അത്രയും നാളെ 28 ദിവസം എന്ന് പറഞ്ഞ് കുറച്ച് കൂടുതൽ ദിവസമാണ്, എന്നിട്ട് പോലും അത്രയും ദിവസം അവർ നിൽക്കുന്നു. അതുകൊണ്ട് ഒരു നിർവാഹമില്ലാത്ത ചിലരായിരിക്കും ഈ ചാടിപ്പോകുന്ന ആളുകളെന്നൊക്കെ പറഞ്ഞാൽ. പക്ഷേ അങ്ങനെ ചാടിപ്പോകുന്ന ആളുകൾ നമ്മളൊരു വലിയൊരു തെറ്റായിട്ട് കണക്കാം അവർ തിരിച്ചു കൊണ്ടുവരാനും. അപ്പോൾ അങ്ങനെയുള്ളൊരു മൃദു സമീപനം അവരോട് വേണമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം അവർ ഒരു പ്രത്യേക സേവനം ചെയ്യുന്ന പോലെയാണ് നമ്മൾ, അവർ ദേ ആർ കെയറിങ് ഫോർ ദി അതേഴ്സ്. ആ ഒരു രീതി നമ്മൾ കാണണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് തീർച്ചയായിട്ടും നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. അവർ അതുപോലെ തന്നെ ആരോഗ്യ പ്രവർത്തകർ, എനിക്ക് തോന്നുന്നത് നമ്മളൊരു കാര്യം നമ്മളിവിടെ വിട്ടുപോകരുത്. നമ്മൾ ആരോഗ്യ പ്രവർത്തകർ എന്ന് പറയുന്നത് ഡോക്ടർമാരും അതുപോലെ ഏറ്റവും താഴേക്കിടയിലുള്ള എല്ലാ ആരോഗ്യ പ്രവർത്തകരും ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനങ്ങൾ വളരെ വളരെ വലുതാണ്. അത് നമ്മൾ അംഗീകരിക്കുക എന്നുള്ളത്. ഇപ്പോൾ ഉദാഹരണത്തിന് സ്പെയിനിലൊക്കെ ചില നിങ്ങൾ കണ്ടോന്നെനിക്കറിയാം, യൂട്യൂബിൽ കണ്ട്, അവർ വൈകുന്നേരങ്ങളിലെല്ലാം നാട്ടുകാരെല്ലാം ഈ ആരോഗ്യ പ്രവർത്തകരെ സ്തുതിച്ചുകൊണ്ട് ഒരുപാട് പ്രോഗ്രാംസ് അവർ നടത്തിക്കൊണ്ടിരിക്കുക. കാരണം അവർക്കറിയാം അവരുടെ ഒരു സേവനം വളരെ വിലപ്പെട്ടതാണെന്നുള്ളത്. അത് കേരളത്തിൽ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുക, ഇന്ത്യയിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അത് നമ്മൾ തീർച്ചയായിട്ടും കണ്ടില്ല എന്നടിക്കരുത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് സാർ അതിനോടൊപ്പം ചേർന്ന് ആരോഗ്യ മേഖലയ്ക്ക് വളരെ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു സമയം അവർക്കൊപ്പം ചേർന്ന് നിൽക്കുന്നതിനൊപ്പം തന്നെ നമ്മൾ മറ്റൊരു കാര്യം, കഴിഞ്ഞ ദിവസത്തെ മന്ത്രിസഭാ യോഗത്തിലും അത് പ്രഖ്യാപിക്കുമെന്ന് പ്രതീക്ഷിച്ചു, ബാറുകൾ അടച്ചിടും, ബിവറേജസ് കൂട്ടിയിടും, കള്ളുഷാപ്പ് ലേലങ്ങൾ നടത്തി തൽക്കാലം പ്രതിഷേധത്തിനിടയിൽ നിർത്തിവെച്ചു. ഈ വിഷയം ആൾക്കൂട്ടത്തിന് ചെറിയ രീതിയിൽ പോലും സ്വയം ജനങ്ങൾ ജാഗ്രത പാലിച്ച് പുറത്തിറങ്ങുമ്പോൾ നിരന്തരമായി പലരും പല വേദികളിലും പറയുകയാണ് ഈ ഒരു കാര്യത്തിൽ. മന്ത്രിസഭാ യോഗം പോലും അത് നിരീക്ഷിക്കുകയുണ്ടായി, അതൊരു വലിയ പ്രശ്നമാകുമെന്ന്. പക്ഷെ എന്നിട്ടും ആ ഒരു കാര്യത്തിൽ മാത്രം ഒരു നിയന്ത്രണം ഉണ്ടാകുന്നില്ല. കുട്ടികളെ വീട്ടിൽ ഇരിക്കാൻ പറഞ്ഞിട്ട് ഇങ്ങനെ ബാർ വിവരജം തുറന്നു വെച്ചാൽ അത് ശരിയാണ്? അല്ല, അതിനകത്ത് രണ്ട് വശങ്ങളുണ്ട്. നമ്മളൊരു സാമൂഹിക യാഥാർത്ഥ്യത്തെ യാഥാർത്ഥ്യമായി കണ്ടുകൊണ്ട് വേണം അതിനകത്ത് പ്രതികരിക്കാൻ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ഇപ്പോൾ ബിവറേജ് കോർപ്പറേഷനിൽ നിന്ന് മദ്യം വാങ്ങി മദ്യപിക്കുന്ന ഒരു ശീലം മലയാളികൾക്കുണ്ട്, അതൊരു സുപ്രഭാതത്തിൽ നിർത്താൻ കഴിയില്ല എന്ന് പറയുമ്പോഴും, ബാറുകളുടെ കാര്യത്തിൽ ബിവറേജ് കോർപ്പറേഷനെല്ലാം തുറന്ന് അതിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കണമെന്നല്ല ഞാൻ പറയുന്നത്, അതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ആ സംവിധാനത്തെ എങ്ങനെ കാര്യക്ഷമവും ഈ പ്രത്യേക സാഹചര്യത്തിൽ കുറ്റമറ്റതാക്കാൻ മാറ്റുമെന്നുള്ളത് പരിശോധിക്കണം. അതേസമയം ബാറുകളും ബിയർ പാർലറുകളും നോക്കൂ, KSRTC അവരുടെ AC ബസ് സർവീസുകൾ നിർത്തിവെച്ചത് എയർ കണ്ടീഷൻ സംവിധാനത്തിൽ ഇതിൻ്റെ രോഗവ്യാപനത്തിൻ്റെ സാധ്യത കൂടുതലാണെന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ KSRTC മാതൃകാപരമായി കുത്തുവാള എടുത്തുകൊണ്ടിരിക്കുന്ന KSRTC മാതൃകാപരമായി തീരുമാനമെടുത്തു ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി. ബാറുകളും കേരളത്തിലെ ബിയർ പാർലറുകളും 850 ഉണ്ട്, ഇതൊക്കെ എയർ കണ്ടീഷൻ ആണെന്നാണ് നമ്മുടെ ധാരണ. നമുക്കറിയാമല്ലോ എയർ കണ്ടീഷൻ ബാറുകളിൽ അടച്ചിട്ടിരുന്ന് പുക പോലും വലിച്ചുകൊണ്ട് ഉള്ള ഒരു അന്തരീക്ഷത്തിലിരുന്നാണ് പലരും മദ്യപിക്കാൻ ഇഷ്ടപ്പെടുന്നത്. നമ്മുടെ ശീലം അങ്ങനെ ആയിപ്പോയി. അതുകൊണ്ട് അടിയന്തരമായി ബാറുകളും ബിയർ പാർലറുകളും പൂട്ടുവാനുള്ള സംവിധാനം ഉണ്ടാകുകയും, എന്നാൽ ഈ മദ്യപിക്കുന്ന ആളുകളെ നാളെ മുതൽ മദ്യപിക്കാതിരിക്കലല്ല, മറിച്ച് അവർക്ക് മാന്യമായി മദ്യം വാങ്ങാനുള്ള ഒരു സൗകര്യം കൂടി ഉണ്ടാക്കുന്ന ഒരു ബാലൻസ് സമീപനത്തിലേക്ക് പോകാതിരിക്കുന്നത്, ഒരേ സമയം സർക്കാരിൻ്റെ ഒരു ഇരട്ടത്താപ്പുന്ന രീതിയിലേക്ക് കാര്യങ്ങളെ കാണാനും, ഈ ആത്മാർത്ഥമായി സർക്കാർ ചെയ്യുന്ന പലതിനകത്തോടും ആളുകൾക്കൊരു വിമുഖത ഉണ്ടാകാനും കാരണം. അതുകൊണ്ട് കുറ്റമറ്റ രീതിയിൽ പ്രവർത്തിക്കാൻ ബാധ്യസ്ഥരായ നമ്മുടെ മന്ത്രിസഭ, രാഷ്ട്രീയ നേതാക്കന്മാർ, അതിലെ പ്രധാനപ്പെട്ട വക്താക്കളൊക്കെ, മത മേലധീശന്മാർ എത്ര ഉത്തരവാദിത്തത്തോടെ ജുമാ നിസ്കാരങ്ങൾ ഒഴിവാക്കി പള്ളികളിലെ ചടങ്ങുകൾ ഒഴിവാക്കി ഉത്സവങ്ങളെ പരിപൂർണമായി മാറ്റി നിർത്താൻ വളരെ ധീരമായ തീരുമാനമെന്നാണ് ഞാൻ പറയുന്നത്. വളരെ വൈകാരികമായ വിഷയത്തിൽ തീരുമാനമെടുക്കുമ്പോൾ സംസ്ഥാന സർക്കാർ എയർ കണ്ടീഷൻ ബാറുകളും ബിയർ പാർലറുകളും നടത്തട്ടെ തുറക്കട്ടെ എന്ന് പറയുന്നത് തീർച്ചയായും അത് വളരെ നെഗറ്റീവായ വളരെ അനാരോഗ്യകരമായ സമീപനമാണ് എടുക്കുന്നത്. ഈ വിഷയത്തിൽ ഞാൻ പറയുന്നത് കേരളത്തിലെ ശാസ്ത്രാധിത്യ വിഷയത്തിനെ പോലെയുള്ള യുവജന സംഘടനകളുടെ പ്രതികളൊക്കെ വലിയ താക്കീത് കൊടുക്കാനെങ്കിലും ഈ അവസരത്തിൽ മുന്നോട്ട് വരണം. തീർച്ചയായും ആരോഗ്യകരമായ വലിയ വലിയ സമീപനം എടുത്തുകൊണ്ട് കേരളം മുന്നോട്ട് പോകുമ്പോൾ ചില അനാരോഗ്യകരമായ പ്രവണതകൾ ഉണ്ടെങ്കിൽ അതുകൂടി ഒരുപക്ഷെ അവസാനിപ്പിച്ചാൽ മാത്രമേ നമുക്ക് ഈ ആശങ്ക എന്നൊരു ചോദ്യം അതിനൊരു ഉത്തരമാവുകയുള്ളൂ. ഏതായാലും ജാഗ്രതയോടെ തന്നെ നാം മുന്നോട്ടാണ്. വളരെയധികം നന്ദി ഡോക്ടർ പി ആർ തങ്കപ്പൻ, ഒപ്പം ശ്രീ ഇ പി ആനെ മലയാളി വാർത്തയോടൊപ്പം ഇത്രയുമായി സംസാരിച്ചതിന് വളരെയധികം നന്ദി.